Hello guys, welcome to Phil's Dimensions. Philip here. Appo kazhinja video fashion design related aayittulla oru video aayirunnu, how to do fashion illustrations digitally part 1 enna reethiyilulla oru video aayirunnu. So aa video ningal ellarum kandu ennu vishwasikkunnu, nalla response enikku kitti, adondana so ellarkkum valare adhigam nanni. Appo aa oru video ku thanna support kaaranam enikku adutha videos idanulla oru inspiration kittirund. Korchu late aayirund oru gap vannirund first video ku shesham second video aayittulla innathe video second part aanu njan uddheshikkunnathu. So adilekku namukku kadakkam. So video ellarum poi kaana kandittu abhiprayam parayam. Okay, nammal ippo cheyan povana ee portion aanu from here to here. Okay, so pen tool edukkunnu njan adine ivudunu draw cheyirukkunnu. या ड्रॉ चय समय इन ऐकण का माउस पॉइंटर चोदी कल लेयर लॉक्डा ऑलरेडी सेलेक्ट आई लेयर लॉक्डा सो ई गो फॉर ए न्यू लेयर बै क्लिकिंग हियर क्रिएट न्यू लेयर ओके इन द लेयर विंडो सो लेयर सिक्स क्लीन कटे न्यू लेयर सो अलोड या पैंस वर के ओके अब ट्रेस वर की पेन टूल दिव വരക്കുന്നുള്ളൂ ബിക്കോസ് അതിന്റെ ബാക്കി പോർഷൻസ് കവർ ചെയ്യുന്നു മീൻസ് അതിന്റെ ബാക്കി അങ്ങോട്ട് അകത്തോട്ടുള്ള പോർഷൻ ഈ ഒരു ഷോൾ പോലുള്ള ഏരിയ വെച്ച് കവർ ആവുന്നുണ്ട് ഓക്കെ സോ ഈസി ആയിട്ട് ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നു ആൻഡ് ഇപ്പോ ഇതിന്റെ ഫിൽ കളർ ഓട്ടോമാറ്റിക് കേറി വരുന്നുണ്ട് സോ ഫിൽ കളർ പോകാനായിട്ട് ഞാൻ ഒരു ഡിഫോൾട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്യുന്നു ആൻഡ് ഫിൽ ഉണ്ട് സ്ട്രോക്കും ഉണ്ട് എനിക്ക് ഫിൽ വേണ്ട കണ്ടോ ഓൾറെഡി ഫിൽ വരുന്നുണ്ട് എന്നിട്ട് ഫിൽ പോയിട്ട് നൺ കൊടുക്കുക ശരിയായിക്കോളും and start ചെയ്യുന്ന പണി ഞാനിവിടെ നിങ്ങൾ എക്സാക്ട്ലി ആ ഒരു ഷേപ്പ് വരച്ച് കാണിക്കുകയല്ല ചെയ്യുന്നത് ഇതിൻ്റെ മെത്തേഡ്സ് വരച്ച് കാണിക്കുകയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി കിട്ടാനായിട്ട് അഡോബ് ഇല്ലസ്ട്രേറ്റർ അറിയാവുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് മീൻസ് അതിൻ്റെ ബേസിക്സ് അറിയാവുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു ക്ലാസ് ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സിൽ നമുക്ക് ഡിജിറ്റലി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഐഡിയ ഫുള്ളി കൊടുക്കാനായിട്ട് ഓക്കെ സോ ഞാൻ പാൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് വരച്ചു അത് ഈ ലെയർ സിക്സിലുണ്ട് and layer 7 എടുക്കുന്നു layer 6 നെ ലോക്ക് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ അവിടെ അടുത്ത ലെഗിന്റെ പോർഷൻസ് വരച്ചു കൊടുക്കുന്നു നേരെ അകത്തോട്ട് വന്ന് ഇങ്ങനെയാണ് ഞാൻ ക്ലോസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ് ക്ലോസ് ചെയ്തത് ഓക്കേ സോ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഈ ഈ ലെഗാണ് ഇവരുടെ ഈ മോഡലിൻ്റെ റൈറ്റ് ലെഗാണ് നമ്മുടെ സൈഡിലൂടെ നിൽക്കുന്നത് അതിൻ്റെ ബാക്കിലായിട്ടാണ് ലെഫ്റ്റ് ലെഗ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ബാക്കിലൂടെ നിൽക്കുന്ന ലെഗ് കറക്റ്റായിട്ട് കവറായി പോകാനും ഇടയ്ക്ക് സ്ലിറ്റ്സ് വരാതിരിക്കും നമ്മൾ വരയ്ക്കുന്ന ഷേപ്സിന് സ്ലിറ്റ്സ് വരാതിരിക്കാനും ഒക്കെയാണ് ഞാനിങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്ക് ലെയർ സിക്സ് എടുക്കാം വെച്ചാൽ റൈറ്റ് ലെഗ് എടുത്തു ഇനിയിപ്പോൾ ഇതിൻ്റെ കളർ ടോൺസ് എനിക്ക് ചെയ്യണം ഈ ഒരു പർപ്പിൾ കളറിൻ്റെ പല വേരിയേഷൻസ് നമുക്ക് ഈ ഒരു പാൻസിൽ കാണാം സോ ഞാൻ അതിനായിട്ട് ഒരു കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്യുവാണ് ഓക്കെ സോ ഞാൻ ഇവിടെ വന്നിട്ട് ഐ ഡ്രോപ്പർ ടൂൾ എടുക്കുന്നു ഐ ഡ്രോപ്പർ ടൂൾ എടുത്തു എന്നിട്ട് ദാ ഇവിടെ നിന്ന് ഏറ്റവും ലൈറ്റസ്റ്റ് ഏരിയ ക്ലിക്ക് ചെയ്യുന്നു ലൈറ്റസ്റ്റ് ഏരിയ കിട്ടി ആൻഡ് വി പ്രസ് ചെയ്യുന്നു ടു ഗെറ്റ് ദ സെലക്ഷൻ ടൂൾ ഓക്കെ ദാൻ ഓൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തു Again, I press for eye drop tool. കുറച്ചു ഒരു ഡാർക്കർ ഏരിയയിലോട്ട് ക്ലിക്ക് ചെയ്യുന്നു ഡാർക്കർ ഏരിയ ലൈക്ക് ഹിയർ ക്ലിക്ക് ചെയ്തു അത് കിട്ടി ദെൻ അഗെയിൻ കോപ്പി ചെയ്തു ഐ അവിടുന്ന് കുറച്ചൊരു ഡാർക്കർ ഏരിയയിലോട്ട് കിട്ടേണ്ട ഒരു കളറിലോട്ട് എത്തിക്കുന്നു ഇത് കറക്റ്റായിട്ട് ആ പർപ്പിളിൻ്റെ ഡാർക്കർ ഏരിയ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് ഈ ഒരു ഫിൽ ഏരിയ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി കണ്ടില്ലേ പർപ്പിളിൻ്റെ ഷെയ്ഡിലോട്ടാണ് വന്നേക്കുന്നത് ഓക്കെ ഇനി എനിക്ക് വേണ്ടത് ലൈറ്റസ്റ്റ് ടോൺ സോ അതിന് ഇതിനെ ഞാൻ സെലക്ട് ചെയ്തു ഓൾട്ട് ക്ലിക്ക് ചെയ്തു ലൈറ്റസ്റ്റ് ടോൺ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടെ ലൈറ്റ് ആക്കാനായിട്ട് ഞാനത് മാനുവലിയാണ് ചെയ്യുന്നത് ലൈറ്റ് ടോൺ എടുത്തു എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചുകൂടെ ലൈറ്റ് ടോണിലോട്ട് എത്തിച്ചു
കണ്ടില്ലേ ഈ ഒരു നാലെണ്ണത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ചെയ്തിട്ട് ഞാൻ ദാ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദ ടു ഷുഡ് ബി ഇൻ എ ഡിഫറെൻറ്റ് ലെയർ സെപ്പറേറ്റ് ലെയർ സോ കൺട്രോൾ എക്സ് പ്രസ് ചെയ്യുന്നു കട്ട് ആൻഡ് കൺട്രോൾ ഷിഫ്റ്റ് വി ലോക്ക് ചെയ്തു നമുക്ക് വേണമെങ്കിൽ ഇനിയും ലോക്ക് ചെയ്തിരുന്ന സമയത്ത് കണ്ടോ എനിക്ക് കളർ ചേഞ്ച് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി ഫിൽ കളറിൽ നോക്കുക ഞാനിവിടെ ഐ ഡ്രോപ്പറിൽ വെച്ച് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് അത് പിക്കപ്പ് ആവുന്നുണ്ട് കണ്ടില്ലേ കളർ ചേഞ്ച് ആവുന്നുണ്ടല്ലേ ഈ ഏരിയയിൽ സോ ലോക്ക് ചെയ്താലും കുഴപ്പമില്ല സോ കളർ കൊണ്ടുവന്നു ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം വി പ്രസ് ചെയ്തു എന്നിട്ട് ഈ പോർഷനെ സെലക്ട് ചെയ്തു അവിടെ ഞാൻ കൊടുക്കുന്ന കളർ എന്ത് കളറാണ് എനിക്ക് മെയിൻ ബേസ് കളറായിട്ട് വേണ്ടത് ആ കളറാണ് ഇവിടെ കൊടുക്കേണ്ടത് ഈ പാൻസിന് സോ ഞാൻ ബേസ് കളറായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ കളറാണ് ഓക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് ഈ കളറായിട്ട് തോന്നി ഇവിടെ അതുകൊണ്ട് ഞാനിത് കൊടുക്കുന്നു സോ സെലക്ട് ചെയ്യുന്നു ഐ പ്രസ് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുന്നു വന്നു ഇവിടെയും അതുപോലെ ഏത് കളർ കൊടുക്കണം എന്ന് ആലോചിക്കുന്നു എന്നിട്ട് നേരെ നോക്കി ഇവിടെയും ആ കളർ തന്നെ കൊടുക്കാം ഐ പ്രസ് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ രണ്ടും ഒരുപോലെ ഇരിക്കുന്നു പക്ഷേ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും എപ്പോഴാണെന്ന് ചോദിച്ചാൽ കളറിൻ്റെ ഷെയ്ഡ്സ് കൊടുത്ത് തുടങ്ങുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത് എങ്കിലേ തോന്നുന്നു കറക്റ്റായിട്ട് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ നമുക്ക് താഴത്തെ ലെയറിന് ഓഫ് ചെയ്യാം മേളത്തെ ലെയറിൻ ദ സെൻസ് മേളത്തെ ആ ലെഗിൻ്റെ പോർഷൻ ഒപ്പോസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് ഒന്ന് ഓഫ് ചെയ്തിട്ട് രണ്ട് ലെഗിൻ്റെയും മേളിലത്തെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് മേളിലായിട്ട് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നിട്ട് ഞാനിവിടെ ഈ ഒരു പോർഷൻ വൈറ്റ് ഏരിയ മാത്രം എടുക്കുന്നു ഞാൻ ഈ എടുത്ത ഈ ഒരു ഏരിയയെ ഈ ഒരു കളർ ടോണിൻ്റെ കളർ പാലറ്റിനെ നമുക്ക് ടിൻറ്റ് ടോൺ ഷെയ്ഡ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ട് വേണം ചെയ്യാൻ സോ അതുകൊണ്ട് ഞാനതിൻ്റെ ടിൻറ്റ് ഏരിയയാണ് ഞാനിപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ടിൻറ്റ് ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു ബ്രൈറ്റ് ഏരിയ അതാണ് ടിൻറ്റ് ഏരിയ സോ ടിൻറ്റ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള ഷേപ്പ് ഞാൻ വരച്ചു അത്രയും ഷേപ്പ് ഏരിയയിലോട്ട് പ്ലേസ് ചെയ്യാനായിട്ട് എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്താ വെച്ചാൽ ഐ പ്രസ് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുന്നു കുറച്ചൊരു ബ്രൈറ്റർ ആണെങ്കിൽ ദാ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഷേപ്പ് കൊണ്ട് പ്ലേസ് ചെയ്തു ആൻഡ് വൺ മോർ തിങ് നമ്മളിവിടെ ലെഗ് വരച്ചത് ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ അതിനെ ഒന്ന് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണം കാരണം വരച്ചുകൊണ്ട് പ്ലേസ് ചെയ്യുക ഇവിടെ എന്നുള്ളതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനിവിടെ സെയിം റെഫറൻസ് കോപ്പി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതെടുത്ത് മേളിലിട്ടിടാം അപ്പോൾ നമുക്ക് കാണാം സെലക്ട് ചെയ്യുമ്പോൾ ഒപ്പോസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നു വന്നു അതിൻ്റെ ഏറ്റവും മേളിൽ ഇത് ഈ ഷേപ്പ് അതിൻ്റെ തൊട്ട് മേളിലായിട്ട് ഈ ഷാഡോ വന്നിട്ടുണ്ട് ബ്ലാക്ക് ഷാഡോ വന്നിട്ടുണ്ട് സോ അതിനുവേണ്ടിയുള്ള ഷേപ്പ് വേറെ വരച്ച് കൊടുക്കുക ഈ ലെയർ തന്നെ ആയിക്കോട്ടെ നോ പ്രോബ്ലം ഐ പ്രസ് ചെയ്തിട്ട് ഇതാ ഈ കളർ കൊടുക്കുന്നു വി ഇവിടെ കോൺപ്ലേസ് ചെയ്യണം ഇങ്ങനെ പീസസ്സായിട്ട് കുറേ കാര്യങ്ങൾ കൊണ്ട് പ്ലേസ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത് സോ ഞാൻ ഇതിനെതിരെ ലോ ഓഫ് ചെയ്ത് നോക്കുന്നു ഇവിടെയുള്ള ഒരു ലെയർ ഏരിയ ഉണ്ട് സൂം ചെയ്യുക ആൻഡ് ഡ്രോ ഇറ്റ് മാനുവലായിട്ട് ഡ്രോ ചെയ്ത് ഓരോ പീസ് പീസായിട്ട് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് അവിടെയും ഞാൻ എടുക്കുന്ന കളർ ടോൺ ഐ പ്രസ് ചെയ്തുക ഇത് നോക്കുക വി പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരിക നിങ്ങളുടെ സംശയങ്ങളും തിരുത്താനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഓക്കെ അപ്പോൾ തേർഡ് പാർട്ട് വേണ്ടി വരുന്നത് വരെ ഗുഡ് ബൈ